الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب ارحمهما كما ربياني صغير സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും റഹ്മത്തുള്ള പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മഹാപണ്ഡിതൻ ഇമാം റാസി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനന്തര സ്വത്ത് കുടുംബം വീതിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമുണ്ട് കുടുംബാംഗങ്ങൾ അവരവരുടെ വിഹിതത്തിന് വേണ്ടിയിട്ട് തർക്കിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മഹാനായ ഇമാം റാസി റഹ്നഹുള്ള അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ അത് നമ്മുടെ ഉമ്മയാണ് ഉമ്മയെ എനിക്ക് തരണം ദയവായിട്ട് ഉമ്മയെനിക്ക് തരൂ ബാക്കിയെല്ലാം നിങ്ങൾ വീതിച്ചെടുത്തോളൂ എന്ന് എന്തല്ലേ എന്തൊരു മനസ്സാണത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അവശേഷിക്കേണ്ടത് എന്താണ് ഏറ്റവും മൂല്യമുള്ളത് എന്താണ് എന്നുള്ള കൃത്യമായ തിരിച്ചറിവിൽ നിന്നാണ് ഇമാം റാസി റഹ്മുള്ള അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം സ്കൂളിൽ വച്ച് ഒരിക്കൽ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു എല്ലാവരുടെയും കയ്യിൽ ഓരോ പേപ്പർ കൊടുത്തോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണോ അത് എഴുതി വെക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ കുട്ടി ഓരോന്ന് എഴുതാൻ തുടങ്ങി താജ്മഹൽ കണ്ട കുട്ടി അതാണ് എഴുതിയത് ആനയെക്കുറിച്ചും മലനിരകളെക്കുറിച്ചും കടലിനെക്കുറിച്ചും ഇനി മൊബൈലിനെക്കുറിച്ചും ലാപ്ടോപ്പിനെ കുറിച്ചും ഒക്കെ കുട്ടികൾ എഴുതി പക്ഷെ ഒരു കുട്ടി എന്താ എഴുതിയെന്നറിയാം ഉമ്മ എന്ന രണ്ടക്ഷരം ടീച്ചർക്ക് അത്ഭുതം മറ്റാരും അങ്ങനെ എഴുതിയിട്ടില്ല എന്താ കുട്ടി നീ ഇങ്ങനെ എഴുതിയത് എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ കുട്ടി പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട മഹാത്ഭുതം എൻ്റെ ഉമ്മയാണ് എന്താ കാരണം എൻ്റെ ഉമ്മയ്ക്ക് എത്ര കൈകളാണെന്നറിയോ എന്നെ കാലത്ത് വെളിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരു കൈ എന്നെ പല്ലു തേപ്പിക്കാൻ ഒരു കൈ എന്നെ കുളിപ്പിക്കാൻ കൈ എനിക്ക് പുതിയ വസ്ത്രം ഇട്ടു തരാൻ കൈ അതിൻ്റെ ബട്ടൺസ് ഇട്ടു തരാൻ കൈ എനിക്ക് വേണ്ടിയിട്ട് കാലത്ത് നല്ല രുചികരമായ ആഹാരം ഉണ്ടാക്കാൻ മറ്റൊരു കൈ എൻ്റെ ബാഗും ടിഫിനും ഒക്കെ ഒരുക്കാൻ മറ്റൊരു കൈ ഇങ്ങനെ എത്ര കൈകളാണ് എൻ്റെ ഉമ്മാക്ക് താരാട്ടുപാടി ഉറക്കുമ്പോൾ എന്നെ തലോടിക്കൊണ്ട് മാന്ത്രിക സ്പർശമുള്ള കരങ്ങൾ എന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇതിലപ്പുറം മറ്റെന്താണ് ഞാൻ എഴുതുക ടീച്ചറെ ടീച്ചറുടെ കണ്ണ് നിറഞ്ഞു പോയത്രേ അത് കണ്ടിട്ട് ശരിയല്ലേ കുഞ്ഞും നാളില് നമ്മളിലേക്ക് നോക്കിയിട്ട് ആ ഉമ്മയും വാപ്പയും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നോക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ നഖം വളരുന്നു അവൻ്റെ പല്ല് മുളക്കാൻ തുടങ്ങി അവൻ ചിരിക്കുമ്പോൾ ഇപ്പൊ പോലെ തന്നെ ഉണ്ട് ഉമ്മയെപ്പോലെ തന്നെ ഉണ്ട് ഇങ്ങനെ എന്തൊക്കെയാ അവര് കൗതുകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാ സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് എത്രയാ നമ്മുടെ മാതാപിതാക്കൾ വെയിൽ കൊണ്ടത് വാപ്പ കൊണ്ട വെയിലല്ലേ ഇപ്പം നമ്മൾ തണലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എല്ലാം ശരിയാണ് എന്നാലും അവർക്ക് വേണ്ടി എന്താണ് നാം നമ്മുടെ നഞ്ചകത്ത് കരുതിയത് ഒരു പ്രാർത്ഥനാവാക്യം അവരുടെ കബരടത്തിനടുത്തുകൂടെ പോകുമ്പോൾ നഞ്ചകത്ത് ആ പ്രാർത്ഥനാവാക്യം കടന്നു വരാറുണ്ടാവും ആലോചിച്ച് നോക്കോ റബ്ബിർഹം പഠിച്ചോനെ അവരോട് രണ്ടു പേരോടും നീ കരുണ ചൊരിയണ റബ്ബെ എന്നെ ചെറുപ്പത്തില് പരിപാലിച്ച എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ റബ്ബേ എന്ന് നമ്മൾ പറയാറുണ്ടോ അള്ളാഹു സുബാൻ ഹോ താല ഈ ചെറിയ പ്രാർത്ഥനാ മന്ത്രം ഹൃദയത്തിൽ നിന്ന് മാതാവിലേക്കും പിതാവിലേക്കും അവരുടെ കബരടങ്ങളിലേക്ക് ഇനി അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ അവർക്ക് നൽകേണ്ട സന്തോഷങ്ങളിലേക്ക് കടന്നെത്തേണ്ട ഈ പ്രാർത്ഥനയുടെ നോൽപ്പാലം അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഇസ്ര ഇരുപത്തിനാലാമത്തെ ആയത്തിലാണ് അതിൻ്റെ ആമുഖമായിട്ട് നേരത്തെ അള്ളാഹു ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നതാണത് അള്ളാഹുവോട് അവന് മാത്രമേ വഴിപ്പെടാവൂ അവന് മാത്രമേ അടിമപ്പെടാവൂ എന്ന് അവൻ വിധിച്ചിട്ടുണ്ട് അതോടൊപ്പം മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്നും തുടർന്ന് അള്ളാഹു താല എന്തൊക്കെയാ പറയുന്നത് വാർദ്ധക്യത്തിൽ അവർ രണ്ടുപേരും വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ചെ എന്ന് മുഖം കറുപ്പിക്കരുത് ആട്ടി അകറ്റരുത് മാന്യമായി സംസാരിക്കണം കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് റബ്ബയാനി പഠിച്ചോനെ എൻ്റെ മാതാപിതാക്കളോട് കരുണ കാണിക്ക റബ്ബേ എന്ന് പറയേണ്ടത് കാലം മാറുമല്ലോ നമ്മൾ വിവാഹം കഴിച്ച് കുടുംബമായി പ്രാരാബ്ധമായി മക്കളായി അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഇതേ മാതാപിതാക്കളോടുള്ള നമ്മുടെ മനോഭാവം മാറിപ്പോ റസൂൽ സാഹു അലൈഹി വസ്ലാം അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതാറജുലു ഇമ്രഅത്തു ഉമ്മഹു അയാൾ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ ഉമ്മയെ അവഗണിച്ചു മാറ്റി നിർത്താണ് അകറ്റി നിർത്താണ് അതേപോലെ തന്നെ അദിന സദീഖഹു വ അഖസ അബ കൂട്ടുകാരിലേക്ക് അടുക്കുന്നു പിതാവിൽ നിന്ന് അകലുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ടോ ജീവിതത്തിൽ ആലോചിക്കേണ്ട വിഷയാണ് വളരെ ഗൗരവമുള്ള വിഷയാണ് നമുക്കൊരിക്കലും പകരം നൽകാൻ കഴിയാത്ത ഒരേ ഒരു ബാധ്യതയാണ് മാതാപിതാക്കളോടുള്ളത് എത്ര തന്നെ തിരിച്ചു കൊടുത്താലും ബാധ്യത പൂർത്തിയാവാത്തതാണത് ഒരിക്കലും ഒരാൾ റസൂൽ സല്ലാല് വല്ലാമിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂലേ എൻ്റെ ഉമ്മയെ കൊടും ചൂടുള്ള ഒരു നട്ടുച്ചയ്ക്ക് എൻ്റെ തോളത്തേറ്റിയിട്ട് മരുഭൂമിയിലൂടെ കാതങ്ങൾ താണ്ടി നടന്നിട്ടുണ്ട് റസൂലേ ആ ചൂടിൻ്റെ ശക്തി എത്രയെന്നറിയോ ഒരു മാംസ കഷ്ണം നിലത്തിട്ടാൽ അത് കരിഞ്ഞു പോകുമാറുള്ള ചൂടായിരുന്നു അല്ലാണ്ട് റസൂലെ ഇത് പോരെ എൻ്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് പകരം എന്നാ ചോദിച്ചത് റസൂൽ എന്തായിരിക്കും മറുപടി പറഞ്ഞത് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നൽകിയ മറുപടി എന്താണെന്നറിയാം ലാ വലാ വാഹിദ നിനക്ക് വേണ്ടിയിട്ട് ഉമ്മയുടെ നെഞ്ചകത്ത് നിന്നുണ്ടായ നെടുവീർപ്പുകളില്ലേ ആ നെടുവീർപ്പുകളിൽ ഒരു നെടുവീർപ്പിന് പോലും അത് തുല്യമാകില്ല എന്ന് എന്തല്ലേ പിന്നെ എങ്ങനെയാ പകരം നൽകിയിട്ട് തീർക്കുക ഒരിക്കലും തീർക്കാൻ കഴിയാത്ത ബാധ്യതയാണ് നമ്മുടെ മാതാപിതാക്കൾ കോവിഡ് കാലമാണ് ഞെങ്ങി ഞെരുങ്ങി ജീവിക്കേണ്ട കാലമാണ് പ്രവാസ പ്രവാസലോകത്ത് നിന്ന് നമ്മുടെ മാതാപിതാക്കൾ തിരിച്ചു വരാണ് ജോലിയൊന്നും ഇല്ല കയ്യിൽ കാശുമില്ല അങ്ങനെ വരുന്ന വാപ്പയോട് എന്തായിരിക്കും കുടുംബത്തിൻ്റെ നിലപാട് കണ്ടോ ഭാരമായിട്ട് കയറി വരുന്നത് എന്നായിരിക്കോ ആലോചിക്കേണ്ട വാലിദയ്യ ഇബ്രാഹിം അലഹിസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് നോഹനബി പ്രാർത്ഥിക്കുന്നുണ്ട് പഠിച്ചോനെ അവർക്ക് നീ പൊറത്തു കൊടുക്കണേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയ പോലെ എന്നെ പരിപാലിച്ചതുപോലെ നീ അവരോട് കരുണ ചെയ്യണേ അപ്പോൾ ആ പരിപാലനം എങ്ങനെയാവണം നല്ലതാണെങ്കിലാണ് മക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുള്ളൂ ദുഷിച്ചതാണെങ്കിലോ മക്കളിൽ നിന്ന് അത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ മാത്രമല്ല പടച്ചോനെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും തിരിച്ചു കൊടുക്കാൻ എനിക്കൊന്നുമില്ല എനിക്ക് കഴിയില്ല പടച്ചോനെ നീ തന്നെ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേന്നുള്ള പ്രാർത്ഥന കൂടിയാണത് അതിനാൽ ഈ അനുഗ്രഹീത അനുഗ്രഹീതരാപ്പകലുകളിൽ വിശേഷിച്ചും ഉത്തരം കിട്ടുന്ന ഈ മുഹൂർത്തങ്ങളിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയാവട്ടെ നമ്മുടെ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നിന്നിട്ട് അതൊരു പ്രാർത്ഥനയാക്കി മാറ്റാം മൺമറഞ്ഞവരാണെങ്കിലോ അവരുടെ കബറിങ്കൽ അല്ലെങ്കിൽ അവരെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ട്

എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ റബ്ബേ